pretty lies. Look me in the face. Tell me that you love me, even if it's fake. എല്ലാവർക്കും നമസ്കാരമുണ്ട്. സോളോ ഫിനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള സിനീഷുണ്ട്. അപ്പോൾ അവൻ്റെ ലോഫ്റ്റിലാണ് വന്നിട്ടുള്ളത്. പറവയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പറവകൾ ഇപ്പോൾ കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പാകിസ്ഥാനി പറവകൾ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ പറവകൾ പലതരത്തിലുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻ്റായിട്ട് ചോദിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവൻ്റെ നമ്പർ ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിനീഷ്. ഷാർന്നറിയപ്പെടുന്ന നമ്മുടെ ഒരു പറവ ബ്രീഡറാണ്. അപ്പോൾ ഒരുപാട് പ്രാവുകൾ കൂടുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സിനീഷ്, എത്ര തരത്തിലുള്ള പ്രാവുകളാണ് ഇപ്പോൾ നിൻ്റെ കൂട്ടിലുള്ളത്? ഏതൊക്കെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നുള്ള ആ ഡീറ്റെയിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അതിന് മേടിക്കും ചെയ്യാം. അതിനെക്കുറിച്ച് അറിയാനും അതിന് സഹായമാണ്. അപ്പോൾ പറഞ്ഞു, ഏതൊക്കെ തരത്തിലുള്ള കാണിച്ചു തന്നെ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ വർഗ്ഗമുണ്ട്, പിന്നെ ഡൽഹി, പിന്നെ നാഗർകോവിൽ, പിന്നെ നമ്മളെ തിരൂര് താനൂർ ഒരു ഇതിലുള്ള ഒരു കുറച്ച് ബ്രീഡുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള കളക്ഷൻ തന്നെ ഇപ്പോൾ ഈ ഒരു കൂട്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രാവിന് എത്ര റുപ്യ ഏകദേശം റേറ്റ് വന്നിട്ടാണ് കൊടുത്തിട്ടുള്ളത്? ഞാൻ ഒന്നിന് രണ്ട് നാഗർകോവിൽ 2,300 രൂപ വന്നിരുന്നു. പിന്നെ പാകിസ്ഥാൻ ബ്രീഡ് പേറിന് 5,000 രൂപ, പിന്നെ ഡൽഹി അത് 2,500 രൂപ. ഇതിപ്പോ നമ്മുടെ പാകിസ്ഥാൻ ബ്രീഡല്ലേ? ആ, ഇതിപ്പോ എവിടുന്ന് കൊണ്ടുവന്നത്? അത് നമ്മളെ ഒരു കൂട്ടുകാരൻ്റെ കറോഫിൽ ഇടയ്ക്കുള്ളതാണ്. അത് ഒരു പേരുണ്ട്, പിന്നെ അതിൻ്റെ കുഞ്ഞുമാരൊക്കെ ആയിട്ട് ഒരു മൊത്തത്തിൽ ഒരു 4-5 പ്രാവായിട്ടുണ്ട് പാകിസ്ഥാൻ ബ്രീഡ്. അപ്പോൾ നമ്മുടെ സിനീഷിൻ്റെ കൂട്ടിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ബേഡുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുത്തപ്പം നല്ല കൊത്താണ് കയ്യിൽ, ഭയങ്കര നെർവസാണ് ആൾ. അല്ല, നെർവസ് അല്ല കേട്ടോ, ആൾ കുറച്ച് ആക്രമകാരിയാണ്. പിന്നെ ഇതിൽ നമുക്കിപ്പോൾ എൻ്റെ ഈ കയ്യിൽ കൊത്തുന്നതും കുറച്ചൊരു അക്രമ രീതിയൊക്കെ കാണിക്കുന്നത് പച്ചക്കണ്ണിൽ വന്നിട്ടുള്ള ഒരു ബേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് എടുത്തേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കണ്ണിലിപ്പോൾ ഒരു 3-4 പെയർ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടിൽ അതിൻ്റെ ഒരു പെയർ കിടക്കുന്നുണ്ട്, ഒരു പച്ചക്കണ്ണിലാണ്. അപ്പോൾ അവർ എഗ് ചെയ്തിട്ടുണ്ട്, 2 എഗ്ഗിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ പച്ചക്കണ്ണിൽ ഒരു മെയിൽ കിടപ്പുണ്ട്, ഇതും നമ്മൾ പെയറായിട്ടാണ് കൊടുക്കുക. പച്ചക്കണ്ണിലാണ് ഓൾഡ് മദ്രാസി.
അപ്പോൾ ഈ ഓൾഡ് മദ്രാസി അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ മദ്രാസി പി ജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓൾഡ് മദ്രാസി എന്ന് പറയുന്ന ബേഡുകളൊക്കെ പ്യുവറായിട്ടുള്ളൊരു ബ്രീഡാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ സാഹചര്യത്തിൽ പലതരത്തിലുള്ള പറവകൾ നമ്മൾ ഈ മദ്രാസിയിലേക്ക് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് പല രൂപത്തിലായിട്ടത് മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ പല നല്ല കുറച്ച് ഉയർന്ന ടൈമിൽ പറക്കുന്ന ബേഡുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ മിക്സ് വന്നിട്ടുള്ളത്. പക്ഷേ പ്യുവറായിട്ടുള്ള ഓൾഡ് മദ്രാസികൾ നമുക്ക് കണ്ടെത്തുക പറയുന്നത് ഇപ്പോൾ വളരെ പ്രയാസമാണ്. അപ്പോൾ അത്തരത്തിൽ ഓൾഡ് മദ്രാസി ഏകദേശം ഈ ഒരു ഫേസ് കട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ആളൊരു ഗ്രീൻ ഐ ആണ്, പച്ച കണ്ണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊബൈൽ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്കത് ക്ലിയറായിട്ട് കാണാൻ പറ്റും എന്നുള്ളത് സംശയമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടെ കിടക്കുന്നുണ്ട്, താഴെ കിടക്കുന്നുണ്ട്. ഇതിലൊരു പച്ചക്കണ്ണ് എഗ്ഗ് ഇത് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മെയിലുണ്ട്. അപ്പോൾ ഈ ഒരു മെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പച്ചക്കണ്ണും അതുപോലെ തന്നെ ഒരു കരിങ്കണ്ണിലും മിക്സായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ പച്ചക്കണ്ണിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പറവ സിനിമ ഇറങ്ങിയതിന് ശേഷം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരൈറ്റമാണ് ഡബിൾ കണ്ണി എന്ന് പറയുന്ന നമ്മുടെ പ്രാവുകൾ. ഒരു കണ്ണ് വേറെ ലെവലും അതുപോലെ തന്നെ മറ്റൊരു കണ്ണ് വേറെ മാതിരിയാണ്. ഇതൊരു മഞ്ഞയിലും അതൊരു ബ്ലാക്കിലുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഡബിൾ കണ്ണി എന്നൊക്കെ പറയുന്ന നമ്മുടെ പറവ സിനിമയിൽ ദുൽഖർ സൽമാനൊക്കെ പിടിച്ചിട്ടിങ്ങനെ പറയുന്ന ആ ഒരു പ്രാവുണ്ടല്ലോ. പക്ഷേ ഇതിലൊന്നും വലിയ പ്രത്യേകത ഒന്നുമില്ല കേട്ടോ, അതൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ, അല്ലാതെ അതൊന്നും വലിയ കാര്യങ്ങളല്ല. എന്നാലും അങ്ങനെ ഡബിൾ കണ്ണി വരുന്ന പ്രാവുകൾ അടിപൊളി പ്രാവുകളുണ്ട്, ഇല്ലയെന്നല്ല നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ കൂട്ടിലായിട്ടും ഒരുപാട് ബേഡുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാനി ബേഡാണ് ഇപ്പോൾ ഈ കാണുന്നത്, വെള്ളക്കണ്ണിൽ വരുന്ന ഒരുപാട് ഉയരത്തിൽ കയറി പറക്കാൻ പറ്റുന്നൊരു പ്രാവുകളാണ്. അതുപോലെ തന്നെ ചൂടിനെ അതിജീവിക്കാനായിട്ടൊരു പ്രത്യേക കഴിവ് ഈ ഒരു പ്രാവുകൾക്കുണ്ട്, മദ്രാസി പ്രാവുകളേക്കാൾ കൂടുതൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ടൈമിൽ കയറിയിട്ട് പേടിച്ചിട്ട് വെട്ടിയിട്ടിരിക്കുന്ന പ്രാവാണ്, മിസ്സാവോ എന്ന് കരുതിയിട്ട്. നല്ല വർഗം പ്രാവാണ്. അപ്പോൾ എന്തായാലും ഈ നിങ്ങൾ കാണുന്ന എല്ലാ പ്രാവുകളും കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഒരു ബ്ലാക്ക് പ്രാവുണ്ട്. നമ്മളിപ്പോൾ കൂട് തുറന്നിട്ട് പ്രാവുകളൊക്കെ ഒന്ന് പരിചയപ്പെടുന്ന സമയത്ത് പുറത്തു ചാടിയതാണ്. നമുക്കത് രാത്രി മിസ്സായിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അബദ്ധവശാൽ അത് പുറത്തു ചാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ കൂട്ടിൽ കയറി കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. രാത്രി മാത്രമാണ് ഇപ്പോൾ വിടാറുള്ളതേ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പാകിസ്ഥാനി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു പ്രാവാണിപ്പോൾ ഈ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ഒരു ബേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും ഈ ഒരു പാകിസ്ഥാനിയും അതുപോലെ തന്നെ മദ്രാസിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. പാകിസ്ഥാനിയും അതുപോലെ തന്നെ നമ്മുടെ മദ്രാസിയുള്ള മെയിനൊരു വ്യത്യാസം എന്ന് പറയുന്ന ഒരു കണ്ണിലാണ്. ഇത് വെള്ള കണ്ണിലാണ് വരിക. നമ്മുടെ മദ്രാസികൾ റെഡോ അല്ലെങ്കിൽ ഒരു മഞ്ഞ ബ്ലാക്കോ അങ്ങനെയുള്ള കളറിലാണ് വരിക. അതുപോലെ തന്നെ ഇവരുടെ ഫെദർ, ഒരു ഫ്ലൈയിങ് ഫെദറുണ്ട് നമ്മുടെ ഈ ഒരു ഫസ്റ്റിൽ കാണുന്ന ഈ ഒരു ഫെദർ കണ്ട, ഇതിൻ്റെ ഒരു നീളം കണ്ട നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ അവരുടെ ഫേസിൽ വലിയ രൂപത്തിലുള്ളൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു മദ്രാസി പ്രാവിൻ്റെ ഫേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചുണ്ടും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ സ്ലോപ്പായിട്ടാണ് വരിക. ഇതുപോലെ ഇങ്ങനെ സ്ലോപ്പായിട്ട് വന്നിട്ട് ചുണ്ട് കുറച്ചുകൂടെ നീട്ടുണ്ടാവും. ഇത് വളരെ ഒരു ഷോർട്ടായിട്ടുള്ള ചെറിയൊരു നെക്കും അതുപോലെ തന്നെ ഒരു ഇതൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്, ചുണ്ടൊക്കെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ സുഗമമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം നിലവിൽ ഇവിടെ ഒരു 50-ലേറെ പ്രാവുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം കൊടുത്തു. ഇനി ഒരു 30-something പ്രാവുകളുണ്ട്. അപ്പോൾ അതിൽ പാകിസ്ഥാനി ഉണ്ട്, അതുപോലെ തന്നെ ഓൾഡ് മദ്രാസികളുണ്ട്, അതുപോലെ നല്ല ടൈം കിട്ടുന്ന ഒരുപാട് പ്രാവുകളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏകദേശം ഞാൻ കാണിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു പരിപാടിയാണ് ജോബ് സംബന്ധമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഇപ്പോൾ ആൾക്കൊരു അത്യാവശ്യമായി മാറിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും കൊടുക്കില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പച്ചക്കണ്ണ് അതുപോലെ നല്ല നല്ല ബേഡുകൾ കാണാനുണ്ട്, ഒരുപാടുണ്ട്.
അപ്പോൾ എന്തായാലും മൊത്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഈ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിലൊന്ന് വിളിക്കുക. എന്തായാലും അപ്പോൾ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക. ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കേരളത്തിൽ എവിടേക്കും അവൈലബിൾ ആണ്. പിന്നെ കൂടും കാര്യങ്ങളും എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ളവർ എടുക്കുന്നതാവും. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം രണ്ട് കൂടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങളേക്ക് ഒരു വീഡിയോ എത്തിക്കുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക. അത്രയായിരുന്നു എൻ്റെ ഒരു ധർമ്മം. അപ്പോൾ എന്തായാലും നമ്മുടെ സുഹൃത്ത് വിളിച്ചു, ഞാൻ വന്ന് വീഡിയോ ചെയ്തു. ഇനി വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എന്തായാലും പ്രാവുകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. Tell me that you love me, even if it's fake.